നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അതിപ്പോൾ ഏത് സമയത്തും കുട്ടികളുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ അവരോട് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെടുക്കും. നമ്മൾ എവിടെ ഒളിപ്പിച്ചു കഴിഞ്ഞാലും അവരത് കണ്ടെത്തുകയും ചെയ്യും. ഇനി നമ്മൾ എങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ കുരുത്തംകെട്ട പിള്ളേർ അത് തുറക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഒരു പുതിയ ടെക്നിക്ക് ഉപയോഗിച്ചാലോ? അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഹൈഡ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്, അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ ഇവിടെ നമ്മുടെ ഹൈഡ് സ്ക്രീൻ എന്ന ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ഹൈഡ് സ്ക്രീൻ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ വന്ന് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ബാക്ക് വരിക. വീണ്ടും ഹൈഡ് സ്ക്രീൻ എന്ന ഒരു പെർമിഷൻ ഇവിടെ കൊടുക്കാനുണ്ട്. അവിടെ വീണ്ടും പെർമിഷൻ കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ഇപ്പോൾ സ്റ്റാർട്ട് എന്ന ബട്ടൺ ഇവിടെ കാണാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്കിവിടെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. അത് എവിടെ കൊണ്ടുവേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഐക്കണിലൊന്ന് പ്രസ് ചെയ്യണം. ഇപ്പോൾ സ്ക്രീൻ മൊത്തമായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഇത് ബ്ലാക്ക് തന്നെയാണ്. ഇനി നമ്മൾ പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ പാറ്റേൺ എന്തെങ്കിലും തുറന്ന് നോക്കാൻ ശ്രമിച്ചാലും വീണ്ടും അങ്ങനെ തന്നെയാണ് കാണുക. ഇത് എങ്ങനെയായാലും നമുക്ക് തുറക്കാൻ സാധിക്കുകയില്ല. ഞാനിതാ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഞാനിപ്പോൾ എൻ്റെ പാറ്റേൺ കറക്റ്റ് പാറ്റേൺ തന്നെ ഞാൻ അടിക്കുന്നുണ്ട്. വീണ്ടും ബ്ലാക്കിലേക്ക് തന്നെ പോയി, അത് തുറക്കാനാവുന്നില്ല. പക്ഷേ ഇത് തുറക്കണമല്ലോ, ഇതിപ്പോൾ എങ്ങനെയാണ് തുറക്കുക? അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. രണ്ട് പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്യുക, തുടരെ തുടരെ. ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ടച്ച് ചെയ്യുകയാണ്. ടച്ച് ചെയ്ത ഉടനെ തന്നെ ഫോൺ ഓപ്പണായി. ഇങ്ങനെ നിങ്ങൾക്ക് കുട്ടികളെ ചെറുതായിട്ടൊന്ന് പറ്റിക്കുകയും ചെയ്യാം. പെട്ടെന്ന് കുട്ടികൾ നിങ്ങളുടെ മൊബൈൽ വാങ്ങി കളിക്കുന്നത് ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ അറിവുമായി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.